ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാജിക് റിംഗ് എന്ന യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്ന വർക്കുകൾ എല്ലാ കൂട്ടുകാരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി കുറച്ച് വേർഡ്സ് ആണ് സി സീഷോർ ബോട്ട്സ് ഫിഷിംഗ് നെറ്റ് വേവ്സ് ബീച്ച് സാൻഡ് കാസ്റ്റിൽ അഥവാ സാൻഡ് ക്ലബ്ചർ ഇനി ഇന്ന് തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി റീഡ് ദ പാസേജ് പാഠഭാഗം നന്നായിട്ട് വായിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേജ് നമ്പർ ആക്ടിവിറ്റി ഫൈവ് ഡിസ്ക്രൈബ് ദ ചിൽഡ്രൻ ആൻഡ് ദർ ആക്ടിവിറ്റീസ് കുറച്ച് കൂട്ടുകാർ അബിൻ്റെ കൂട്ടുകാർ എന്താണ് ചെയ്യുന്നതെന്ന് അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഡു ദ സർവേ ഓൺ പേജ് നമ്പർ നയൻറ്റീൻ അപ്പോൾ ആദ്യം നമുക്ക് പാഠഭാഗം ഒന്ന് വായിക്കാം അറ്റ് ദ സീഷോർ വൺ മോർണിംഗ് അബിൻ വെൻറ്റ് ടു ദ സീഷോർ വിത്ത് ഹിസ് ഫാദർ Abin, sit here. I will be back soon. Abin's father sailed away in a small boat for fishing. Abin sat on the shore waiting for his father. Abin looked at the blue sea. He tried to count the boats. There were many. He began to dig a small pit in the sand. Waves come and filled it with water. അപ്പോൾ ഒരു ദിവസം രാവിലെ അബിൻ അച്ഛൻ്റെ കൂടെ കടൽക്കരയിലേക്ക് പോയി അബിൻ ഇവിടെ ഇരിക്കേ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എബിൻ്റെ അച്ഛൻ ചെറിയൊരു തോണിയാണ് കേട്ടോ ചെറിയൊരു തോണിയിൽ മീൻ പിരിക്കാനായി കടലിലേക്ക് പോയി എബിൻ അച്ഛനെയും കാത്ത് കടൽക്കരയിലിരുന്നു അവൻ ആ നീല കടലിലേക്ക് നോക്കി അതിലൂടെ പോകുന്ന ബോട്ടുകളെ എന്നാൽ ശ്രമിച്ചു എന്നാൽ അത് ഒരുപാട് ബോട്ടുകളുണ്ടായിരുന്നു മണലില്ല അവൻ ചെറിയ കുഴികൾ ഉണ്ടാക്കി അപ്പോൾ അതിന് തിരമാല വന്ന് അതിൽ ഒക്കെ വെള്ളം നിറച്ചു ആക്ടിവിറ്റി ഫൈവ് ദ ബീച്ച് ഈസ് ക്രൗഡഡ് ദീപു ദീപ ആരിഫ് ആൻഡ് സുമയ്യ ആർ ട്രെയിൻ ടു മേക്ക് സംസ് വിത്ത് സാൻഡ് ഡിസ്ക്രൈബ് ദ ചിൽഡ്രൻ ആൻഡ് ദർ ആക്ടിവിറ്റീസ് വൺ ഈസ് ഡൺ ഫോർ യു അപ്പോൾ ആ ബീച്ചിൽ നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് ഓരോ കൂട്ടുകാരൊക്കെ മണൽ കൊണ്ട് ആരൊക്കെയാണ് കൂട്ടുകാർ ദീപു ദീപ ആരിഫ് ആൻഡ് സുമയ്യ ഇവരൊക്കെ മണൽ കൊണ്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പം അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ദിസ് ഈസ് ദീപു ഹീസിൻ്റെ ബ്ലൂ ഷർട്ട് ആൻഡ് യെല്ലോ ട്രൗസേഴ്സ് ഹീസ് മേക്കിംഗ് എ കാർ ഇറ്റ് ലുക്സ് ക്യൂട്ട് അപ്പോൾ കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ദീപു ദിസ് ഈസ് ദീപ ഷീസിൻ്റെ ഗ്രീൻ ബ്ലൗസ് ആൻഡ് പിങ്ക് സ്കേർട്ട് ഷീസ് മേക്കിംഗ് എ ബോട്ട് ഇറ്റ് ലുക്സ് നൈസ് അപ്പോൾ ഇനി ദീപയെ കുറിച്ചാണ് പറയുന്നത് ദീപയാണ് ബോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല മനോഹരമായ ഒരു ബോട്ടാണ് ദീപ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവൾ ഗ്രീൻ ബ്ലൗസും പിങ്ക് സ്കേർട്ടും ആണ് ഇട്ടിട്ടുള്ളത് അല്ലേ ദിസ് ഈസ് ആരിഫ് ഹീസ് എ വൈറ്റ് ഷർട്ട് വിത്ത് ബ്ലാക്ക് സ്ട്രിപ്സ് ആൻഡ് ഗ്രീൻ പാൻസ് ഹീസ് മേക്കിംഗ് എ ഹൗസ് ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ അപ്പോൾ ആരിഫ് ഏതാണ് പച്ച പാൻറ്റും വെള്ള വെള്ള ടീഷർട്ടിൽ ബ്ലാക്ക് സ്ട്രിപ്സ് ഒക്കെ ഉള്ളത് അവൻ എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വീടാണ് നല്ല മനോഹരമായ വീട് ദിസ് ഈസ് സുമയ്യ ഷീസിൻ്റെ ഗ്രീൻ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഷീസ് മേക്കിംഗ് എ ഡിയർ ഇറ്റ് ലുക്സ് ക്യൂട്ട് ഇനി പേജ് നമ്പർ നയൻറ്റി പ്രോജക്റ്റ് വർക്കാണ് അത് കൂട്ടുകാരെ കൂട്ടുകാരുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ആയിട്ട് ഉള്ളവർ എന്ത് ജോലിയാണോ അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ അവിടെ നമ്പർ ഇട്ട് കൊടുക്കുക അവരുടെ പേര് പേരെഴുതുക അവരുടെ ഏജ് അവരുടെ ഏജ് എഴുതുക അത് കഴിഞ്ഞ് മെയിലാണോ ഫീമെയിലാണോ അവിടെ സ്ത്രീ ആണോ പുരുഷനാണോ അവിടെ എന്ത് അവർ ചെയ്യുന്നത് ഫിഷർമാൻ പോലീസ്മാൻ ടൈലർ നേഴ്സ് ഡോക്ടർ അങ്ങനെ അവരുടെ ജോലി എന്താണോ അത് നിങ്ങൾ എഴുതണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്